കേണൽ ഡിന്നി പ്രതിരോധ വിദഗ്ധൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അത്ര എളുപ്പമല്ലെന്ന് തോന്നിപ്പിച്ചതാണ്, എങ്ങനെയാകും ഇന്ത്യയും ചൈനയിലും അതിർത്തിയിൽ ഒരു ധാരണ ഉണ്ടാക്കുക? നോക്കൂ, ഇത് നമ്മളിപ്പോ ഏകദേശം ഒരു 4 വർഷത്തോളമായി 2020 തൊട്ട് ഇന്ന് വരെ ഏകദേശം 4 വർഷമായിട്ട് ഇങ്ങനെ ഒരു സംഘർഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ 2-3 കാര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ ഇപ്പൊ സമയത്ത് നമ്മൾ ഇതിനെ കുറിച്ചൊരു വലിയൊരു അഗ്രിമെന്റിലേക്ക് വരുന്നു എന്ന് പറയാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നത്. ഒന്നാമത്, യെസ് ഡെഫിനറ്റ്ലി ചൈന ചെയ്ത കാര്യങ്ങൾ പെട്ടെന്നായിരുന്നു. നമുക്കതിൽ ഒരു അത്ര പെട്ടെന്ന് നമുക്കവിടെ എന്താ പറയുക, ഒരു അവർ ചെയ്ത ഒരു സർപ്രൈസ് ഫാക്ടർ അവർക്കുണ്ടായിരുന്നു. അതായത് ഒരു എങ്ങനെയായിരുന്നു എപ്പോഴും അതിന്റെ ഒരു സ്റ്റാറ്റസ് കോ എന്ന് പറയുന്ന അതിനെ ചേഞ്ച് ചെയ്യാൻ അവർക്ക് സാധിച്ചു. ആ സ്റ്റാറ്റസ് കോ എന്ന് പറഞ്ഞാൽ ധാരാളം ട്രൂപ്സ് എല്ലാ വർഷവും അവിടെ ട്രെയിനിങ്ങിന് വരുന്നതിന്റെ ഭാഗമായിട്ട് വന്ന് 2020 അവർക്ക് അതിന് കൂടുതൽ ആളുകളെ കൊണ്ടുവരികയും പിന്നെ അത് തിരിച്ചു പോകാതെ വന്നതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. അപ്പൊ അങ്ങനെ അതിന്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റിയാക്ഷൻ ആയിരുന്നു പിന്നെ ഇന്ത്യ കാണിച്ചത്. അതായത് ചൈന ചിന്തിക്കുന്നതിന് അപ്പുറത്തെ ലെവലിലേക്കുള്ള നമ്മൾ നമ്മുടെ ഫോഴ്സസിനെയും നമ്മളെ എക്യുപ്മെന്റും മറ്റു കാര്യങ്ങളും എല്ലാം അവിടെ ഒരു കൗണ്ടർ ആയിട്ട് നമ്മളിവിടെ ഡിപ്ലോയ്മെന്റും ചെയ്തിരുന്നു. അപ്പം അതുകൊണ്ട് എന്ത് പറ്റുന്ന വെച്ചാൽ ഒരു സ്റ്റെയിൽമേറ്റ്, അതായത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സൈന്യം അവിടെ നിൽപ്പുണ്ട്, ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് വന്നു. അതിനിടയ്ക്ക് സംഘർഷമൊക്കെ നടന്നു, നമുക്കറിയാം ഗൽവാനിൽ നടന്നു, പിന്നെ സൗത്ത് പെങ്കോങ് സോ ഏരിയയില് ഇന്ത്യൻ സൈന്യം കുറച്ച് സ്ഥലത്തിൽ കയറി ഓക്യുപ്പൈ ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെയൊക്കെയുള്ള ധാരാളം കാര്യങ്ങൾ നടന്നു. അപ്പൊ പറഞ്ഞു വന്നത്, ഒന്ന്, നമ്മൾ ആ ഗ്രൗണ്ടിൽ വളരെ ശക്തമായിട്ടൊരു നിലപാട് എടുത്തിട്ടുണ്ടായിരുന്നു 2020 തൊട്ട്. ആദ്യം ചൈന ആയിരുന്നു ഒരു ആ നിലപാട് മാറ്റം കൊണ്ടുവന്ന, ആ നിലപാടിന്റെ മാറ്റത്തിന്റെ ഒരു കൗണ്ടറായിട്ട് നമ്മൾ വളരെ ശക്തമായിട്ടൊരു നിലപാട് എടുത്തു. അതിന്റെ കഴിഞ്ഞിട്ട് ഇതിന്റെ സൈഡിൽ തന്നെ ധാരാളം ചർച്ചകൾ, അതായത് ഡിപ്ലോമാറ്റ്സ് ആയാലും ശരി സൈനികരായാലും ശരി അവരുടെ ഈ ഗ്രൗണ്ടിന്റെ അവിടെ വെച്ച് തന്നെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു, കണ്ടിന്യൂസ് ആയി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പം അടുത്ത കാലത്തായിട്ട് ജയശങ്കർ ആയാലും ശരി പ്രൈം മിനിസ്റ്റർ മോദി ആയാലും ശരി അദ്ദേഹം ചൈനീസ് ഹയസ്റ്റ് ലീഡർഷിപ്പും ആയിട്ടുള്ള ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇപ്പം എനിക്ക് തോന്നുന്നു ചൈനയ്ക്ക് മനസ്സിലായി ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് യാതൊരു അതുകൊണ്ട് ഒരു ഫലം കിട്ടാൻ പോകുന്നില്ല. ഭാരതിനെ സംബന്ധിച്ചോളം ഭാരതം അവിടുന്ന് 1 ഇഞ്ച് പോലും ബാക്കിലോട്ട് പോകത്തില്ല എന്നുള്ളൊരു ധാരണ അവർക്ക് കിട്ടി. അപ്പൊ ഇനി ഇങ്ങനെ തുടർന്നിരുന്നു കഴിഞ്ഞാൽ യാതൊരു നേട്ടമില്ലെങ്കിൽ എങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും ഒരു ഓണറബിൾ എക്സിറ്റ്, അതായത് ഒരു ഒരു നമ്മളെ ആത്മാഭിമാനം കാത്തുകൊണ്ട് എങ്ങനെ അവിടുന്ന് മാറാം എന്നുള്ള രീതിയിലേക്ക് വരുമ്പോഴാണ് ഈ ഡിസ്എൻഗേജ്മെന്റിന്റെ കാര്യം വന്നത്. അതിനകത്ത് 7 സ്ഥലത്ത് പ്രശ്നത്തിലുണ്ടായിരുന്നു. അതിൽ നിന്ന് എന്റെ അറിവ് ശരിയാണെങ്കിൽ ഏകദേശം 4 സ്ഥലത്ത് നിന്ന് ഡിസെൻഗേജ്മെന്റ് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. 3 സ്ഥലത്തിലുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുക. അതിന്റെയും ഒരു ഒരു ബ്രേക്ക് ത്രൂ ആയെന്നാണ് ഇപ്പോഴത്തെ ഫോറിൻ സെക്രട്ടറിയുടെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് മനസ്സിലാക്കാം. അത് കഴിഞ്ഞിട്ട് അടുത്തത് ഈ ഏരിയയിൽ പെട്രോളിംഗ് എന്തായാലും വേണമല്ലോ, സൈന്യം അവിടുന്നും ഇവിടുന്ന് 2 സൈഡിൽ നിന്നും പെട്രോളിംഗിന് വരുമ്പം അതിന് എന്ത് എഗ്രിമെന്റ് ചെയ്യാം എന്നുള്ള ഒരു ധാരണയിലെത്തി എന്നാണ് ഇപ്പം പറയുന്നത്. ഇത് രണ്ടും കഴിഞ്ഞിട്ടാണ് അടുത്ത ഒരു സ്റ്റെപ്പ്, അതായത് ഈ ഡി എസ്കലേഷൻ എന്ന് പറയും, ഈ വന്ന സൈന്യം തിരിച്ചു പോവുക എന്നുള്ളതാണ് ഫൈനൽ സ്റ്റെപ്പ്. ആ ഫൈനൽ സ്റ്റെപ്പ് എത്തിക്കഴിയുമ്പോൾ നമുക്ക് പറയാം April 20 എന്നുള്ള സ്ഥിതിയിലേക്ക് രണ്ട് രാജ്യവും മാറി എന്നുള്ളത്. കെണൽഡിനി, ഗാൽവൻ സംഘർഷത്തിന് ശേഷം 4 മുമ്പ് നടന്നതാണ്, അതിനുശേഷം ഉണ്ടായ പ്രശ്നങ്ങളൊക്കെയും പരിഹരിക്കപ്പെടുന്നു എന്നതിന്റെ സൂചന കൂടിയല്ലേ ഈ ധാരണ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് തന്നെയാണ്. ഓരോ ആ അന്ന് നടന്ന പ്രശ്നങ്ങളിലെ പരിഹാരത്തിന്റെ ഒരു ഒരു വാദൽ എപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് എനിക്ക് തോന്നുന്നു ഈ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഒരു ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും ഒരു 17-18 തവണ ഈ 4 ആർമിയുടെ ഉദ്യോഗസ്ഥരും ഡിപ്ലോമാറ്റും ആ ഗ്രൗണ്ടിൽ, അതായത് ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച നടത്തുന്നുണ്ട്. അത് ഒരു നല്ലൊരു ലക്ഷണമായിരുന്നു. അതുകൊണ്ട് കാരണം എന്ന് വെച്ചാൽ അതുകൊണ്ട് 2 ഈ പ്രശ്നത്തിന് ഒരു പരിധി വരെ ഒരു ലിമിറ്റ് ക്രോസ് ചെയ്യാതെ പോകാൻ അത് സാധിച്ചു. അപ്പൊ അന്ന് ആ ഗൽവാൻ ഇഷ്യൂ വന്നപ്പോൾ ഏറ്റവും ഒരു 2 തമ്മിലുള്ള റിലേഷൻ ഏറ്റവും താഴ്ന്നു നിന്നൊരു സമയമായിരുന്നു. ഒരു രീതിയിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസം ഇല്ലായ്മ ഉണ്ടായിരുന്ന സമയമാണ്. ആദ്യം നിന്നൊക്കെ മാറി ഇപ്പം എനിക്ക് തോന്നുന്നു വളരെ കുറച്ചും കൂടെ പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലേക്ക് മാറുന്നു. അതിന്റെയൊക്കെ സൂചന ഒരു കഴിഞ്ഞ ഒരു 3-4 കൊണ്ട് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ തന്നെ ഇന്ന് എനിക്ക് തോന്നുന്നു ഈ ഒരു സ്റ്റേറ്റ്മെന്റിലൂടെ വളരെ വ്യക്തമായിട്ട് ഗൽവാനും മറ്റു ഇഷ്യൂസിലൊക്കെ കഴിഞ്ഞ് ഇപ്പൊ ഇന്ത്യയും ചൈനയും ഈ ഒരു ഏരിയയിലെ ഒരു പ്രശ്ന പരിഹാരത്തിലേക്കുള്ള ഒരു ഒരു രീതിയിലേക്ക് തന്നെയാണ് രണ്ടുപേരും മുന്നോട്ട് പോകുന്നതെന്ന് നമുക്കിപ്പോ മനസ്സിലാക്കാൻ സാധിക്കുക. കെണൽഡിനി, ഈ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുക എന്നത്
വലിയൊരു സ്വപ്നമാണ്. അത് ഏറെ നാളുകളായി ഇതിൻ്റെ ചർച്ചകളൊക്കെ അണിയറയിൽ നടക്കുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്നു. അതായത് ഈ റഷ്യയിൽ അജിത് ഡോവലും ചൈനീസ് വിദേശകാര്യമന്ത്രിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയെന്ന റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിരുന്നു. ശരിക്കും അങ്ങനെ കൂടിക്കാഴ്ചകളൊക്കെ നടന്നു എന്നതിൻ്റെ സ്ഥിരീകരണം കൂടിയാണ് ഇപ്പോൾ കേൾക്കുന്ന വാർത്ത. കറക്റ്റ്, അത് ശരിയാണത്. ഇപ്പം എൻ എസ് എ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ഇവർ നമ്മുടെ ഇന്ത്യയുടെ നിന്ന് സംസാരിക്കാനുള്ള ഒരു ഈ ഡയലോഗ് മെക്കാനിസത്തിന്റെ ഏറ്റവും തലവനായിട്ട് ഇരിക്കുന്ന ഒരു വ്യക്തി കൂടാണ്. ഈ ഇന്ത്യ ചൈന ബോർഡർ ടോക്സിന്റെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു വ്യക്തി കൂടാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോഴും അവര് അതായത് ഒരു ചാനൽ ഓഫ് ഡിപ്ലോമസി എപ്പോഴും ഓപ്പൺ ആയിരുന്നു. അത് അദ്ദേഹത്തിന്റെ സ്വാധീനവും നമ്മുടെ ഭാരതത്തിന്റെ സ്വാധീനം വെച്ച് തന്നെയാണ് അവിടെ റഷ്യക്കും ഒരു 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 റോൾ ഡെഫിനറ്റ്ലി പ്ലേ ചെയ്തു എന്ന് നമുക്ക് പറയാം. കാരണം റഷ്യ ഇന്ത്യയും ചൈനയുമായിട്ട് ഒരേപോലെ അടുപ്പമുള്ള ഒരു രാജ്യമാണ്. അപ്പൊ അവിടെ തീർച്ചയായിട്ടും റഷ്യക്ക് ഒരു റോൾ ഉണ്ടായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ അതിൽ ഉപരി എനിക്ക് തോന്നുന്നു ചൈനയ്ക്ക് മനസ്സിലായിട്ടുണ്ട് ഇന്ത്യയിൽ നിന്നും ഇനി ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് യാതൊരു നേട്ടവും കിട്ടാൻ പോകുന്നില്ല. കാരണം അവർ വിചാരിച്ച കണക്കുള്ള ഒരു ഒരു ബാക്ക് ഫുട്ടിലേക്ക് പോകും എന്നുള്ള ഒരു രീതിയിൽ ഇന്ത്യ ആ ഒരു നിലപാടല്ല ഇന്ത്യ സ്വീകരിച്ചത്. മറിച്ച് ഇന്ത്യ വളരെ ശക്തമായിട്ട് ഗ്രൗണ്ടിൽ ആ ഒരു കൗണ്ടർ റിയാക്ഷൻ ചെയ്തു ഡിപ്ലോമാറ്റിക്കലി അല്ലെങ്കിൽ നമുക്ക് ഇന്റർനാഷണലി നമുക്ക്. ഈ റഷ്യയിൽ കൂടിക്കാഴ്ച നടന്നുവെന്ന വാർത്തകൾ വന്നപ്പോൾ തന്നെ ചൈന പ്രതികരിച്ചതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതായത് ഞങ്ങൾ ഗാൽവൻ താഴ്വരയിൽ നിന്നടക്കം കിഴക്കൻ ലഡാക്കിലെ 4 മേഖലകളിൽ നിന്ന് പിന്മാറിക്കഴിഞ്ഞു എന്ന് അവർ അന്നേ പറഞ്ഞുവെന്ന വാർത്തകൾ ഉണ്ടായിരുന്നു. അതെ, ശരി, ശരിയാണ്, കറക്റ്റ് ആണ്. അത് അന്ന് ഗൽവാനിൽ 2020 തൊട്ട് വികസിച്ച് അവിടെ അവരെ ഡിപ്ലോയ് ചെയ്തിരുന്ന ട്രൂപ്സിനെ പിന്മാറി എന്ന് ചൈന അപ്പോഴും തന്നെ പറഞ്ഞിരുന്നു. പക്ഷെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പല വേറെയും ഒന്ന് രണ്ട് ഏരിയാസിലൂടെ ആ ഡിസെൻഗേജ്മെന്റ് നടക്കണമായിരുന്നു. അപ്പം നമ്മൾ ഓർക്കുന്നുണ്ടായിരിക്കും ഫോറിൻ മിനിസ്റ്ററും പറഞ്ഞിരുന്നു, നമ്മുടെ ഫോറിൻ മിനിസ്റ്റർ ജയശങ്കർ ജി, അദ്ദേഹം പറഞ്ഞിരുന്നു ഒരു 75% ഏരിയാസ് നിന്ന് നമ്മൾ ഡിസെൻഗേജ്മെന്റ് നടന്നിട്ടുണ്ടെന്ന്. അപ്പൊ 75% എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 7-ൽ 1 4 സ്ഥലമായിരുന്നു അത് കംപ്ലീറ്റ് ആയിട്ടുള്ളത്, ബാക്കിയുള്ള സ്ഥലങ്ങൾ ഇനിയും ഉണ്ടായിരുന്നു എന്നായിരുന്നു. അതിന്റെയാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ ഈ ഒരു അഗ്രിമെന്റിലൂടെ ആ ഡിസെൻഗേജ്മെന്റും അതിലൂടെ പെട്രോളിംഗ് ചെയ്യാനുള്ള ഒരു ഒരു വ്യവസ്ഥയും കൂടെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു സമാധാനത്തിലേക്കും ആ ഏരിയയിൽ കുറച്ച് ശാന്തിയും ആയിട്ടുള്ള രീതിയിലേക്ക് തന്നെ മാറും. നന്ദി കേണൽ ഡിന്നി ഒപ്പം ചേർന്നതിനാണ്.